ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഹോളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ആമസോണിൽ നിന്ന് രണ്ട് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സെയിം പ്രൊഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ ബാർ ചെയറാണ്, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ അവിടെ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ്. രണ്ടെണ്ണം ഉണ്ട്, രണ്ട് സെറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ കാണിച്ചുതരാം. ഞങ്ങൾ ജസ്റ്റ് ഒരെണ്ണത്തിനെ മാത്രം ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടോ. ഇത് നമുക്ക് അൺബോക്സ് ചെയ്തേ, ഫുൾ അതിൻ്റെ സീലിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാമായിരുന്നു. ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നോ ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിതേ ഇതെല്ലാം ഇനി കട്ട് ചെയ്ത് വിടാം കേട്ടോ. നല്ല പാക്കിംഗ് ആണ് അവരുടെ. ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് 2449 രൂപയാണ് കേട്ടോ, ഒരെണ്ണത്തിന് വരുന്ന പ്രൈസ്. ഇത് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്, നമുക്കതിൻ്റെ സൈസും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും. അത് ഇവിടെ നോക്കിയോ, നമ്മത് കട്ട് ചെയ്യണം നോക്കിയോ. ഓക്കെ, അപ്പോൾ ഇതാണ് പൊട്ടിച്ചു ഇത് പിടിച്ചോ. ഓരോരോ പാർട്ടുകളായിട്ടാണ് കേട്ടോ ഇതിൻ്റെ. ഓക്കെ, ഒരൈറ്റം പിന്നെ പിന്നെ എന്താ ഇത് അടുത്തായിട്ടും. ഇത് നമ്മുടെ താഴെ എങ്ങനെ വെക്കുന്നത്, ഏറ്റവും താഴെ വെക്കുന്ന സാധനം. ഇതെല്ലാം ഞാൻ എന്നിട്ട് വെച്ച് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മാനുവലും കൊടുത്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിൻ്റെ ഒരു അസംബ്ലി മാനുവലും കൂടെ ഇതിനോട് ഉണ്ട്. ഓ, അമ്മ കാണിക്കാം, അമ്മ കാണിക്കാം. ഓക്കെ, അതിൻ്റെ അടുത്ത് കുറേ നാലെണ്ണമായിട്ട് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ചെയർ. ഇതാണ് നമ്മുടെ കുഷ്യൻ വരുന്നത്. ഇതിന് നോക്കട്ടെ, ഇതിന് നമുക്ക് താഴെ മാത്രം കേട്ടോ കുഷ്യൻ വരുന്നത്. അതെ, ഇതാണ് നമ്മുടെ സീറ്റ്. ഇവിടെ മാത്രം കുഷ്യൻ, ഇവിടെ കുഷ്യനൊന്നുമില്ല. അപ്പോൾ ഇതിനി ഞാൻ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് സ്ക്രൂ ഡ്രൈവറും സാധനങ്ങളൊക്കെ ഒന്നും വേണം കുറച്ച്. അതെ, ഇതിൻ്റെ അടിയിൽ കണ്ടോ, ഇതൊക്കെ നമുക്ക് ഊരണം. ഊരിയിട്ട് വേണം ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചു തരാവേ. നമുക്ക് ഫസ്റ്റ് ചെയ്യണം, നമുക്ക് അസംബ്ലി മാനുവൽ ഒന്നെടുത്ത് നോക്കാം. ഇതിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നെല്ലാം ദേ ഇതിൻ്റെ പേജുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ഓരോ പാർട്ടായിട്ട് ഇതുണ്ട്, ഓരോ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും സിമ്പിളായിട്ട് ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ കേട്ടോ, വലിയ പണിയൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഞാൻ കാണിച്ചത് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് ഇതാണ് നമ്മുടെ താഴെ വരുന്ന, ഏറ്റവും താഴെ വരുന്ന സാധനം. ഇതിൻ്റെ മുകളിലേക്ക് ഇതുണ്ടല്ലോ, ഇതിൽ നമുക്ക് പ്ലീസ് ക്യാപ്പ് ഔട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യണം ആദ്യം. ഓക്കെ, ഇതെടുത്തു, ഇതെടുത്തിട്ട് ഇത് ഈ ഭാഗം ഫസ്റ്റ് നമ്മൾ താഴേക്ക് വെക്കുക, അത് വീഴല്ലേ. ഓക്കെ, ഇത് വെച്ച് കഴിഞ്ഞ് ഇത് നമുക്ക് ഹൈഡ്രോളിക് സിസ്റ്റമാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് ഇത് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഭാഗം ഇത് ഇവിടെ വെക്കാം. നമുക്ക് ഇത് കാല് ചവിട്ടുന്ന ഭാഗം കേട്ടോ. അപ്പോൾ ഇത് വെക്കുമ്പോൾ ആദ്യം നമുക്കിങ്ങനെ താഴേക്ക് പോകും. ഞങ്ങൾ ആദ്യത്തെ ഫിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾ ഓർത്തുന്നത് ഇതെന്തെങ്കിലും താഴേക്ക് പോകുന്നത് പൊങ്ങണില്ലോ എന്ന്. പക്ഷേ ഇതിൻ്റെ സെറ്റിങ്സ് അങ്ങനെയല്ല, ഫൈനൽ കാണാം നമുക്ക്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് എണീറ്റ് നമ്മൾ കാണിച്ചു കൊടുക്കട്ടെ. അയ്യോ എനിക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി സീറ്റിൻ്റെ അടിയിലാണ് ബാക്കി നമ്മൾ ചെയ്യേണ്ടത്. ഇത് കണ്ടോ, കാണാൻ പറ്റുണ്ടോ, ഇത് കുറേ സ്ക്രൂകൾ വന്നിട്ടുണ്ട് ഇതിൽ. ഇതൊന്നും നമ്മൾ ഈ വെളിയിലുള്ള ഒന്നും നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഈ അകത്തുള്ള നാലെണ്ണയില്ല, നമ്മൾ ഊരിയെടുക്കണം. ഇത് ഊരിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ അത് ഊരിയിട്ട് കാണിക്കാം കേട്ടോ.
ഓക്കെ, നമുക്ക് എന്നിട്ട് ഇത് ഫിറ്റ് ചെയ്യാം. ഞാനിതേ ഇതിൻ്റെ എല്ലാ നാല് സ്ക്രൂ ഞാൻ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ, ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫിറ്റ് ചെയ്യണത് കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ വെച്ച ആദ്യം ഈ സാധനം വെച്ചത് ഊരിയെടുക്കുക. ഇത് നമുക്ക് ഈ ചെയറ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അതുമാരിക്കും ഇങ്ങോട്ടോ ചെയറ് ഫിറ്റ് ചെയ്ത് കണ്ട് വേണം കേട്ടോ ഇങ്ങോട്ട് കയറ്റി വെക്കാനാ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെക്കാൻ വെയിറ്റ് കൂടുമ്പോഴത്തേനെ. ഓക്കെ, അപ്പോൾ ഇതാദ്യം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതുകൊണ്ട് അതൊന്നും എടുക്കല്ല, അവിടെ വെച്ചോ അമ്മ. അമ്മ അത് വെച്ചിട്ട് കാണിക്കാവേ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഈ നാല് ഹോള് കാണുന്നില്ലേ, ഈ ഹോളിലാണ് നമ്മൾ ഈ ചെയറ് കയറ്റി ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ വാവ് കൈമാറ്റിയേ ഈ ചെയറെടുത്തിട്ട്. ഇതിന് ശരിക്കും നമ്മളെപ്പോലുള്ള ആൾക്കാർ ചെയ്യുന്ന രണ്ടുപേർ വേണ്ടി വരും കേട്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഫിറ്റ് ചെയ്യാനേ. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു ബുദ്ധിമുട്ട്. ഓക്കെ, അത് കറക്റ്റ് സ്ഥലം നോക്കി അതിൻ്റെ ആ കറക്റ്റ് ആ ഒരു സൈസ് നോക്കിയിട്ട് നമ്മൾ വെക്കണം. ആദ്യം ദേ ഇത് വെച്ചിട്ട് അത് അമ്മ ഹെൽപ്പ് ചെയ്യുമോ? അമ്മ വെച്ചോളാം. കുഞ്ഞ് സ്ക്രൂ ഡ്രൈവർ എടുത്തന്നേ, അതെടുത്തന്നേ, അതെടുക്ക, അത് പിടിച്ചോട്ടോ. ഓക്കെ, ഇത് ഇതുപോലെ നമ്മൾ നാല് സൈഡിലും ഇതുപോലെ ഫുള്ള് നാല് സൈഡിലും നമ്മൾ ഈ സ്ക്രൂ കയറ്റി വിടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാനിതേ എല്ലാ സ്ക്രൂകളും കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ. ഇത് നമുക്കിനി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തോളൂ കേട്ടോ, ലൂസായിട്ടൊന്നും ഇരിക്കണ്ട. അത്യാവശ്യം നല്ല ബലത്തിൽ ടൈറ്റ് ചെയ്ത് വെച്ചു, അല്ല ഒത്തിരി ബലം പ്രയോഗിക്കണം, നമുക്ക് ഫൈബറിൻ്റെ ഇതല്ലേ, ഞാനും എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നറിയില്ലല്ലോ. അപ്പം മാക്സിമം അത് ഊരി പോകാത്ത രീതിയിൽ എല്ലാവരും അത് ടൈറ്റ് ചെയ്തേക്കണം. ഇവത്തേലൊന്ന് പിടിച്ചോണ്ട് വേണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് ഇതൊന്ന് വിട്ടുപോകും. എന്തായാലും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ, ഇതിന് വേറെ ഡാമേജോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, ഒന്നും നമുക്കൊരു ഇതിനൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന 10,000 രൂപയൊക്കെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് എത്ര എമൗണ്ട് വന്നത്, ആമസോൺ പ്രൈസ് 2,449 രൂപ ഒരെണ്ണത്തിന്. അതെന്താണെങ്കിലും എനിക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നറിയില്ല, അന്ന് വാങ്ങിച്ചപ്പോൾ വാങ്ങി നോക്കാം, എന്നിട്ട് വലിയ സുഖം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതെ ഒരെണ്ണം കൂടെ ടൈറ്റ് ചെയ്യാനുണ്ട്, അതും ഒന്നും കളയില്ലേ. ഓക്കെ, നമ്മളിപ്പോൾ ഇതേ ഇത് ഫുള്ള് ടൈറ്റ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തു. ഇനി ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം നമ്മൾ ഇതുപോലെ ഈ സാധനം എടുത്തിട്ട് ഈ ചെയറിൻ്റെ അടിയിൽ ഫിക്സ് ചെയ്യുക. അത് കറക്റ്റ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ചെയ്യുമ്പം ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മുടെ കാല് വെക്കുന്ന ഭാഗം, അത് കറക്റ്റായിട്ട് ഈ ചെയറിൻ്റെ താഴേക്ക് വരണം. നമ്മളിവിടെ ഇങ്ങോട്ടല്ലേ കാല് വെക്കണത്, പുറകോട്ടായി പോലെ. പിന്നെ ഇതെല്ലാം കൂടെ ആദ്യം തൊട്ട് ഊരിയിട്ട് വെക്കണം. അതിന് ഇവിടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇതിലൊരു ആരോ ഉണ്ട് ഫ്രണ്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കി ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ഇനി ഇതിലേക്ക് എങ്ങനെ വെക്കണേ നോക്കാം. ഇത് സിമ്പിളാണ്, അത് മാറിക്കേ ഇടുന്നു. ആ അത് മാറ്റാം. ഇതേ ഇതിങ്ങനെ വന്നിട്ട് കയറ്റി വയ്ക്കാം. കയറ്റി വയ്ക്കുമ്പം അതായത് ഫസ്റ്റ് താഴേക്ക് പോകും. ഇത് ഹൈഡ്രോളിക്കാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങുന്നില്ലല്ലോ, ഇതെന്താ ഇങ്ങനെയെന്ന് നമുക്ക് തോന്നും. മറിക്കേ കത്രിക തന്നെ. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഇനി നമ്മൾ സെറ്റ് ചെയ്യണേ നോക്കാം. ബാക്കി ഇതെല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞു കേട്ടോ, ഇതിലൊന്നും വെക്കാനില്ല. എങ്ങനെയാണ് സംഭവം നമ്മൾ വെച്ച് കഴിയുമ്പോൾ, ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആധുനി ഒന്നും കയറ്റി എടുത്തിട്ട് കാര്യമില്ല, കേൾപ്പോ. ഓക്കെ, കാണിച്ചു തരാം ക്യാമറ. ഓക്കെ, ഇതിൽ നമ്മളിതേ ഇങ്ങനെ കയറിയിരുന്നു, കയറിയിരുന്നിട്ട് ഇതേ ഇവിടെ നമുക്ക് ഇത് കണ്ടില്ല, പതുക്കെ എണീറ്റ് കൊടുക്കുക. ഇപ്പം നമ്മൾ സെറ്റായി, ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാർ ചെയർ സെറ്റ് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ റൊട്ടേറ്റിംഗ് ആണ് ഫുൾ, നമ്മൾക്ക്
റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. വെയിറ്റ് ഉള്ള ആൾ വേണം ആദ്യം കയറിക്കാൻ. കുട്ടികളെ ഇരുത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതിവിടെ ഇങ്ങനെ ഫിക്സ് ആവണമല്ലോ. ഈ ചെയറിൻ്റെ ഈ വന്നിരിക്കുന്നത് താഴേക്ക് ഫിക്സ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഹൈഡ്രോളിക്കിൻ്റെ സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് മാക്സിമം ഹൈറ്റ് വരുന്നത് ഇത്രയും ഹൈറ്റ് വേണ്ട. ഇത് എൻ്റെ ഒരു ഹാഫ് വരെ ഇത്രയും ഹൈറ്റിൽ നമുക്ക് ചെയറിൻ്റെ ഹൈറ്റ് വരണം. പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും താത്തിടാം. അതുമ്പോൾ വാ, നമുക്ക് കയറ്റി എഴുതാം. അതോടെ വെച്ച് അത് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാർ ചെയർ. ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞേ രണ്ടെണ്ണത്തിൻ്റെ ഉണ്ട്. സെയിം സാധനം തന്നെ, ബ്ലാക്കാണ്. അതെ, രണ്ട് ബാർ ചെയർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ആ അമ്മയായിരിക്കും, അമ്മയായിരിക്കും വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.